പണ്ടേയുള്ള ശീലമാണ്. എവിടെ പോകുന്നെങ്കിലും ഈ ഫോണും ക്യാമറയൊക്കെ കയ്യിൽ കിട്ടിയത് മുതൽ ചുറ്റും കാണുന്നതൊക്കെ പകർത്തി വയ്ക്കുകയാണ്. പക്ഷേ അന്ന് യൂട്യൂബിലൊന്നും ഇടാൻ അറിയില്ല. അതുകൊണ്ട് ഒരു ഫോൺ മാറ്റുമ്പോൾ അതിലുള്ള വീഡിയോ എല്ലാം പോകും, അല്ലെങ്കിൽ ഫോൺ ഫുള്ളാകുമ്പം പോവും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് എടുത്ത് നോക്കാമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നടന്നപ്പോൾ കണ്ടതാണ് ഈ പാല നിറയെ പൂത്ത് നിൽക്കുന്നു. വളരെ മനോഹരമായൊരു കാഴ്ചയാണ് അത്. പലപ്പോഴും ക്യാമറയിൽ പണ്ടൊക്കെ എടുത്തിട്ടുണ്ട്, അതുപോലെ ഫുള്ളാവും പഴി പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ എനിക്കത് അതിലൂടെ നടക്കാൻ പറ്റി. ഈ ഇപ്പോൾ ഇവിടെ ഒരു നാലഞ്ച് മരങ്ങൾ നിറയെ പൂത്തു നിന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പാർക്ക്, ഇവിടെ ഒരു പാർക്കിൽ നല്ല മരങ്ങൾ. അത് ഒരു മരം നമ്മുടെ വാഗയാണ്, പക്ഷേ പൂക്കളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ നല്ല ചൂട് സമയമായതുകൊണ്ട്, പക്ഷേ അതിൻ്റെയും ഫോട്ടോ ഉണ്ട്. ഇത് വാഗ അല്ല, ആണോ? ഇതിനടുത്ത് തന്നെ ഒരു വാഗ മരമുണ്ട്. ഇവിടെയാണ് ഞാൻ കുറച്ച് നേരം ഇരുന്ന്. വാഗ ഇതിൽ വന്നില്ല. ഇത് വീണ്ടും പാല മരമായി. അപ്പോൾ ഇന്ന് ഇതുവഴിയൊക്കെ ഞാൻ നടന്നു, ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. അപ്പോൾ വേറെ ഇപ്പം ഷോപ്പിലൂടെയൊക്കെ നടക്കുമ്പോൾ എടുക്കുമ്പോൾ എല്ലാം കോപ്പിറൈറ്റ് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് ഈ മരങ്ങൾക്കൊന്നും കോപ്പിറൈറ്റിട്ടൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ ധൈര്യമായിട്ടുണ്ട്. ഇവിടെ ഒരു പൊതു ഗാർഡനാണ്, ചെറിയൊരു. അവിടെ അവർ നല്ല ചെടികൾ, മനോഹരമായ ചെടികൾ നട്ടുപിടിപ്പിച്ചു. ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ള കളറാണ്. മാങ്ങാനാറി എന്നാണ് ഞങ്ങൾ നാട്ടിൽ പറയുന്നത്. വളരെ ഭംഗിയാണ് അത് പൂത്ത് നിൽക്കുന്നത് കാണാൻ. അപ്പോൾ അതൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു വണ്ട് വന്നെന്നെ എന്ന് ഭയപ്പെടുത്തിയത് കാരണം അല്പം ഉലച്ചിൽ തട്ടി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഒരു നല്ല വേറൊരു നല്ല കളറിലെ നാല് മണിപ്പൂക്കൾ കുറച്ച് കഴിഞ്ഞ് ഇതിനകത്തൊരാൾ വന്ന് ഗാർഡനിങ് ചെയ്യുകയായിരുന്നു. ഞാൻ കണ്ടില്ല. ഈ തിരക്കുള്ള നഗരത്തിനിടയിൽ ഇത്ര ഒരു കുറച്ച് സ്ഥലത്ത് വളരെ മനോഹരമായ ഒരു ഉദ്യാനം ഉണ്ടാക്കി ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ പറ്റിച്ചൊരു സംഭവമാണ്, വളരെ നല്ല പൂക്കൾ. അപ്പോൾ ഞാൻ കരുതി, അയ്യോ സിംഗപ്പൂരിൽ ഇത്രയും നല്ല പൂക്കളൊക്കെ ഉണ്ടോ? എന്നിട്ട് അവിടെ രണ്ട് നല്ലൊരു ഒരു പ്രായമായൊരു കപ്പിൾസ് അവിടെ ഇരിക്കുന്നുണ്ട്. എന്ത് ഇവരിതെല്ലാം ആസ്വദിച്ച് അവർ ഒന്ന് ചിരിച്ചതുപോലെ തോന്നി. പക്ഷേ ഞാൻ എനിക്ക് ഇതെല്ലാം ഒപ്പിയെടുക്കുന്ന ഈ വീഡിയോയിലാക്കുന്ന ധൃതിയായിരുന്നു ആരെങ്കിലും വല്ല വഴക്കം പറയുന്നതിന് മുമ്പ്. അപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള പൂക്കൾ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു സംശയം തോന്നി, ഇത്ര മനോഹരമായ പൂക്കൾ സിംഗപ്പൂരിലുണ്ടാകുമോ? അങ്ങനെ ഞാൻ പതുക്കെ ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ ആണ് അറിയുന്നത് എല്ലാം കടലാസ് പൂക്കളാണ്, എല്ലാം പ്ലാസ്റ്റിക് പൂക്കളാണ്. പക്ഷെ വളരെ നാച്ചുറലായിട്ട് ആ വെളിയിലാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആർക്കായാലും അത് ചെയ്തതാർക്കായാലും ഒരു ക്രെഡിറ്റ് കൊടുത്താലേ പറ്റുള്ളൂ. അവർ വളരെ ഒരു ജാപ്പാനീസ് ഉദ്യാനത്തിലിരിക്കും പോലെ അവിടെ ഇരിക്കാം. അപ്പോൾ മനുഷ്യർ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമൊന്നുമില്ല. ഇതെല്ലാം ഞാൻ എടുത്തു കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് പ്ലാസ്റ്റിക് ആണോ എന്നൊരു ചെറിയ സംശയം തോന്നി. ഇത്രയും മനോഹാരിത ഞാൻ എങ്ങും കണ്ടിട്ടില്ല. അപ്പോഴാണ് മനസ്സിലായത് പിന്നെ സാരമില്ല, അതിന് ഭംഗി ഭംഗി തന്നെയാണല്ലോ. ഒറിജിനലും നാച്ചുറലും വീഡിയോയിൽ ഇതെല്ലാം ഒന്ന് ഭംഗി മാത്രമാണല്ലോ കാണാൻ പറ്റുന്നത്. അതിൻ്റെ സുഗന്ധമോ മറ്റൊന്നും തന്നെ വീഡിയോയിൽ കിട്ടുകയില്ല. അപ്പോൾ സമാധാനത്തോടെ ഞാൻ ഇന്നത്തെ നടത്ത് ഫലഭൂയിഷ്ടമായി. ഇത്രയും മനോഹരമായ ദൃശ്യങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്നാൽ കിട്ടുകയില്ലല്ലോ. അപ്പോൾ അതെൻ്റെ മനസ്സ് നിറച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് ശരിക്കുമുള്ള നേഴ്സറിയാണ്, ദി പ്ലാൻ നേഴ്സറി. ഇതും പൊതുവായിട്ടുള്ള ഇടമാണ്. അത് കഴിഞ്ഞ് ഞാൻ നടന്ന് എൻ്റെ കടയിലെത്തി.